കേരളം വികസനത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പിണറായി സർക്കാർ ഭരിച്ച ഈ വർഷം എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അത്തരമൊരു വികസന പദ്ധതിയാണ് സിൽവർ ലൈൻ കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിനിന് ലഭിച്ച മികച്ച സ്വീകാര്യത ലഭിച്ചതുവഴി അതിവേഗ ട്രെയിനിന്റെ ആവശ്യകത പൊതുജനങ്ങൾക്ക് മനസ്സിലായി ലോക കേരള സഭ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിവേഗത്തിൽ ഓടുന്ന വന്ദേ ഭാരത് ജനങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയത് കേരളയിൽ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു കേരളയിലിന് അനുമതി ലഭിക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കേന്ദ്രത്തിലെത്തി അതിനാൽ കേരളയിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായില്ല എന്നാൽ അത് യാഥാർത്ഥ്യമാകുന്ന ഒന്നായിരിക്കും ശബരിമല വിമാനത്താവളത്തിന് കേന്ദ്രം തത്വത്തിൽ അംഗീകാരം നൽകിയെന്നും ഇന്റർനെറ്റ് എല്ലാവർക്കും ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേ ഫോൺ എന്ന സംവിധാനം നടപ്പിലാക്കിയെന്നും ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും റോഡ് വികസനത്തിലൂടെ കേരളം മുന്നിട്ട് നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ മലയോര മേഖലയിലെ അതീവ ഭംഗിയുള്ള റോഡുകൾ കാണാനിടയായി ജലഗതാഗതം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും തിരുവനന്തപുരത്തെ കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ 600 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിലുള്ള ജലപാത അതിവേഗത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തിയെന്നും വ്യവസായത്തിന് തടസ്സമാകുന്ന വിധത്തിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിച്ചിരിക്കുന്നു തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ തീർത്തു നോക്കുകൂലി അവസാനിപ്പിച്ചതായും അദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ട്രേഡ് യൂണിയനുകളെയും വിളിച്ചുകൂട്ടി നോക്കുകൂലി വാങ്ങുന്ന രീതി അവസാനിപ്പിക്കുകയും നിയമം മൂലം നിരോധിക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഘടനയുടെ പേരിൽ പ്രവൃത്തി നടത്തുന്ന ഇടങ്ങളിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതികളും അവസാനിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു